എല്ലാവർക്കും ടോട്ടൽ മൂവീസ് എൻ്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കാലത്തെ ഡി സി ആരാധകരുടെ കാത്തിരിപ്പിന് ശേഷം സാക്സ് നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് പുറത്തിറങ്ങിയിരിക്കുകയാണ് മുൻപിറങ്ങിയ ജസ്റ്റിസ് ലീഗിൻ്റെ അതേ പ്ലോട്ടാണ് ഈ ചിത്രവും ഫോളോ ചെയ്യുന്നത് എങ്കിലും ഒരുപാട് പുതിയ കാര്യങ്ങൾ ഡയറക്ടർ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിൽഡായ എക്സ്പ്ലനേഷനാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം എക്സ്പ്ലനേഷൻ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് സ്പോയിലറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം തുടർന്ന് അങ്ങോട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നൈഡേഴ്സ് സാക്സ്നൈഡേസ് ജസ്റ്റിസിലേക്ക് കണ്ടവരാരും ഡാർക്ക് സൈഡ് എന്ന അത്ര പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയില്ല കാരണം ഒരു വില്ലന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ബിൽഡപ്പാണ് ഈ ചിത്രത്തിലൂടെ ഡാർക്ക് സൈഡിന് ലഭിച്ചിട്ടുള്ളത് അവഞ്ചേഴ്സിലെ താനോസിനെ പോലെ മറ്റൊരു പ്ലാനറ്റിൽ നിന്നും വന്ന് എർത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു അല്ല ഡാർക്ക് സൈഡ് മറിച്ച് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും അഥവാ മൾട്ടിവേഴ്സിൽ നിന്നും വന്ന് മൾട്ടിവേഴ്സിലെ എല്ലാ പ്ലാനറ്റുകളെയും അഥവാ എല്ലാ യൂണിവേഴ്സുകളെയും തന്നെ കൺട്രോളിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വില്ലനാണ് ഡാർക്ക് സൈഡ് ആൻറ്റി ഇക്വേഷനിലൂടെയാണ് ഡാർക്ക് സൈഡ് ഈ ഒരു ലക്ഷ്യത്തിലെത്തുന്നത് ആൻറ്റി ഇക്വേഷൻ കയ്യിലുണ്ടെങ്കിൽ മൾട്ടിവേഴ്സിലുള്ള എല്ലാ ലൈഫിനെയും കൺട്രോൾ ചെയ്യാൻ ഡാർക്ക് സൈഡിന് കഴിയുന്നു എന്നാൽ ആൻറ്റി ഇക്വേഷൻ ഡാർക്ക് സൈഡിന് ഏതൊരു പ്ലാനറ്റിൽ വെച്ച് നഷ്ടമായി പോകുന്നു ഏത് പ്ലാനറ്റിലാണ് ലൈഫ് ഇക്വേഷൻ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായി തൻ്റെ സഹായിയായ സ്റ്റെപ്പൻ മുൾഫിനെ ഡാർക്ക് സൈഡ് പറഞ്ഞയക്കുന്നു സ്റ്റെപ്പൻ മുൾഫ് ഒരുപാട് പ്ലാനറ്റുകളിലേക്ക് ചെയ്യുകയും ആ പ്ലാനറ്റ് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ആൻറ്റി ഇക്വേഷൻ മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സമയത്താണ് ഭൂമിയിൽ സൂപ്പർമാന്റെ മരണം കാരണം ഒരുപാട് കാലമായി ഉറങ്ങിക്കിടന്നിരുന്ന മദർ ബോക്സുകൾ ഓപ്പൺ ആകുന്നത് അങ്ങനെ ഭൂമി നശിപ്പിക്കാനും മദർ ബോക്സുകൾ തിരിച്ചെടുക്കാനുമായി സ്റ്റെപ്പൻ എത്തുന്നു വണ്ടർ വണ്ടർവുമെ ആളുകളായ ആമസോൺസിൻ്റെ കയ്യിലുള്ള മദർ ബോക്സും അതുപോലെ അക്വാമിൻ്റെ ആളുകളായ അറ്റ്ലാന്റിയൻസിന്റെ കയ്യിലുള്ള മദർ ബോക്സും സ്റ്റെപ്പൻ മുൾഫ് സ്വന്തമാക്കുകയാണ് ഈ സമയമാണ് സ്റ്റെപ്പൻ മുൾഫ് തിരിച്ചറിയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഡാർക്ക് സൈഡിൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായ ആൻറ്റിലൈഫിക്കേഷൻ എർത്തിൻ്റെ സർഫസിലാണ് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഡാർക്ക് സൈഡ് ഭൂമി അറ്റാക്ക് ചെയ്ത സമയത്ത് ഓൾഡ് ഗോഡ്സും ഹ്യൂമൺസും അറ്റ്ലാന്റിയൻസും ആമസോണിയൻസും ഗ്രീൻലാൻഡൺസും ഒക്കെ ചേർന്ന് ഡാർക്ക് സൈഡിനെ നേരിടുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്ന ഡാർക്ക് സൈഡിന് ഭൂമിയിൽ വെച്ച് ആൻ്റിലൈഫിക്കേഷൻ നഷ്ടമാകുന്നു വർഷങ്ങൾക്ക് ശേഷം ആൻറ്റിലൈഫിക്കേഷൻ ഭൂമിയിൽ കണ്ടെത്തിയവരും സ്റ്റെപ്പൻ വുൾഫ് ഡാർക്ക് സൈഡിനെ അറിയിക്കുന്നു മദർ ബോക്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭൂമി മുഴുവൻ തങ്ങളുടെ കൺട്രോളിലാക്കാനും അതിനുശേഷം ഞാൻ ഭൂമിയിലേക്ക് വരാമെന്നും ഡാർക്ക് സൈഡ് സ്റ്റെപ്പൻ വുൾഫിനോട് പറയുന്നു ഈ സമയം ഭൂമിയെ നശിപ്പിക്കുന്നതിൽ നിന്നും സ്റ്റെപ്പൻ വുൾഫിനെ തടയാനായി സൂപ്പർ ഹീറോസിൻ്റെ ഒരു ടീമിന് രൂപം നൽകാൻ ബാറ്റ്മാൻ തീരുമാനിച്ചിരുന്നു വണ്ടർ വണ്ടർവുമെയും ഫ്ലാഷിനെയും സൈബോർഗിനെയും ഒക്കെ വിജയകരമായി ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ബാറ്റ്മാന് സാധിക്കുന്നു എന്നാൽ സൂപ്പർമാൻ ഇല്ലാതെ ഒരിക്കലും സ്റ്റെപ്പൻ വുൾഫിനെ തോൽപ്പിക്കാൻ തങ്ങൾക്കാകില്ല എന്ന് ബാറ്റ്മാൻ അറിയാമായിരുന്നു അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള മദർ ബോക്സിൻ്റെ ശക്തി കൊണ്ട് സൂപ്പർമാനെ റിസറക്റ്റ് ചെയ്യാൻ ബാറ്റ്മാൻ തീരുമാനിക്കുന്നു സൂപ്പർമാനെ റിസറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രിപ്റ്റോണിയൻ ഷിപ്പിലേക്ക് സൂപ്പർ ഹീറോസ് മുഴുവൻ എത്തിച്ചേരുന്നു ഈ സമയം ക്രിപ്റ്റോണിയൻ ഷിപ്പുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സൈബോർഗിന് ഒരു വിഷൻ വിഷനുണ്ടാവുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ബാറ്റ്മാൻ്റെ നൈറ്റ് മെയർ സീനുമായി കണക്ട് ചെയ്ത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ശേഷം സൂപ്പർമാൻ റിസറക്റ്റായി വരുന്നതും മുൻപത്തെ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോസുമായി ഫൈറ്റ് ചെയ്യുന്നതും ശേഷം കാമുകിയായ ലൂയിസുമായി എങ്ങോട്ടോ പറന്നുപോകുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ക്ലൈമാക്സിലുള്ള സീനുകൾ നോക്കാം സൂപ്പർമാൻ ഇല്ലാതെ തന്നെ സ്റ്റെപ്പൻ വുൾഫിനെ നേരിടാനായി ജസ്റ്റിസ് ലീഗ് സ്റ്റെപ്പൻ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ ലൂയിസിൽ നിന്നും പഴയ ഓർമ്മകളെല്ലാം സ്വന്തമാക്കിയ സൂപ്പർമാൻ തൻ്റെ ബ്ലാക്ക് സൂട്ടുമായി ജസ്റ്റിസ് ലീഗിനെ സഹായിക്കാനെത്തുന്നു അവരെല്ലാവരും ചേർന്ന് സ്റ്റെപ്പൻ വുൾഫിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ജസ്റ്റിസ് ലീഗ് വൈകിപ്പോൾ വരുന്നു മൂന്ന് മദർ ബോക്സുകളും കയ്യിലുള്ള സ്റ്റെപ്പൻ മൂൾഫ് മദർ ബോക്സുകളെ യോജിപ്പിച്ച് സിംഗുലാരിറ്റി രൂപപ്പെടുത്തുകയും അതിൽ നിന്നും പുറത്തു വരുന്ന എനർജി ഉപയോഗിച്ച് ഭൂമിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയം ഫ്ലാഷ് ഭൂമിയെ മുഴുവൻ രക്ഷിക്കുകയാണ് ലൈറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയും അങ്ങനെ ടൈമിനെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ടൈം റിവേഴ്സ് ചെയ്യുന്നതിലൂടെ ജസ്റ്റിസ് ലീഗിന് സ്റ്റെപ്പൻ മുൾഫിനെ കൊല്ലാനും മദർ ബോക്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഭൂമിയെ രക്ഷിക്കാനും കഴിയുന്നു ഇതിനുശേഷം കാണിക്കുന്നത് ഡാർക്ക് സൈഡിൻ്റെ പ്ലാനറ്റായ അപ്പോക്കാലിപ്സിൽ നിന്നുമുള്ള ഡാർക്ക് സൈഡിൻ്റെ ഒരു സീനാണ് അങ്ങനെ ജസ്റ്റിസ് ലീഗ് ഒരുമിച്ച് ചേർന്ന് സ്റ്റെപ്പൻ കൊന്നു എന്ന് ഡാർക്ക് സൈഡിന് മനസ്സിലാകുന്നു ഭൂമിയിലുള്ള ആൻറ്റി ലൈഫിക്കേഷൻ തിരിച്ചെടുക്കുന്നതിനായി തൻ്റെ ആർമിയെ മൊത്തം ഒരുമിച്ച് ചേർത്ത് ഭൂമിയിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിടാൻ ഡാർക്ക് സൈഡ് തീരുമാനിക്കുന്നു ഇനി നമുക്ക് ഈ ചിത്രത്തിലെ ഏറ്റവും അവസാനത്തെ സീനിലേക്ക് പോകാം മാർഷ്യൻ മാൻഹണ്ടർ എന്ന ക്യാരക്ടർ ബാറ്റ്മാൻ്റെ വീട്ടിലേക്ക് വരികയും വലിയൊരു യുദ്ധം തന്നെ വരുന്നുണ്ട് എന്നും അതിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനും കൂടെ ഉണ്ടാകും എന്നും ബാറ്റ്മാനെ അറിയിക്കുന്നു ഏതൊരു വ്യക്തിയുടെ രൂപത്തിലേക്കും വേഷം മാറാനും അതുപോലെ സൂപ്പർമാനെയൊക്കെ പോലെ പറക്കാനും കഴിയുള്ള ഒരു ക്യാരക്ടറാണ് മാർഷ്യൻ മാൻഹണ്ടർ ഈ ഒരു ക്യാരക്ടറിനെ മുൻപും നമ്മൾ ഡി സി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മാൻ ഓഫ് സ്റ്റീലും ബാറ്റ്മാൻ വേസ സൂപ്പർമാനിലൊക്കെ നമ്മൾ കണ്ട ഈ ഒരു ജനറലാണ് മാഷൻ മാൻ ഹണ്ടർ ജസ്റ്റിസ് ലീഗ് സ്നേഡർ കട്ടിനെ കുറിച്ച് എനിക്ക് ഇത്രയുമാണ് പറയാനുള്ളത് ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിലൊന്നായ ബാറ്റ്മാൻ്റെ നൈറ്റ്മെയർ സീനിനെ കുറിച്ച് ഞാൻ ഒന്നും തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയി വേണ്ടി വരും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം